മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന ഹണി റോസ് ഇതിനോടകം തന്നെ സിനിമയിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇത്രയും വർഷങ്ങൾ സിനിമയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹണി റോസ് പറയുന്നത്. സിനിമാ മോഹം തലയിൽ കയറിയപ്പോൾ താൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. അന്ന് സിനിമയെക്കുറിച്ച് തനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നെന്നും ഹണി റോസ് പറയുന്നുണ്ട്. അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടു മാത്രമാണ് താൻ അന്ന് സിനിമയിലേക്ക് എത്തിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്രമാണ് താൻ സിനിമയിലേക്ക് എത്തുന്നത്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഹണി റോസിൻ്റെ നാട്ടിൽ നടക്കുകയായിരുന്നു അന്ന്. ആ സമയത്ത് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഹണി റോസിൻ്റെ ഫാമിലിക്ക്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ആ സമയത്ത് ഷൂട്ട് നടക്കുന്നത്. അന്ന് സിനിമ കാണാൻ ഹണി റോസും പോയിരുന്നു. അവിടെ വെച്ചോ ആരോ ഹണി റോസിനോട് അഭിനയിക്കുമോ എന്ന് ചോദിക്കുകയും നാട്ടിൽ അത് മുഴുവനും പാട്ടാകുകയും ചെയ്തു. ഹണി റോസിനെ സിനിമയിൽ എടുത്തുവെന്നാണ് നാട്ടിൽ അന്ന് പ്രചരിച്ചത്. അന്നാണ് ആദ്യമായി സിനിമാ മോഹം തലയിൽ കയറിയത് എന്നാണ് ഹണി പറയുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് ഹണി റോസ്. ഉദ്ഘാടനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ താരം. അതേ സിനിമയുടെ സെറ്റിൽ പോയി സംവിധായകൻ വിനയനോട് അഭിനയമോഹം പറഞ്ഞിരുന്നുവെന്നും ഹണി ഓർത്തെടുക്കുകയുണ്ടായി. എന്നാൽ പ്രായം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിട്ടു. പിന്നീട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഹണി റോസിൻ്റെ ഫോട്ടോസുമായി വീണ്ടും സാറിനെ കാണാൻ പോയത്. അങ്ങനെയാണ് ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ ഹണി റോസിന് അവസരം ലഭിച്ചതെന്നും നടി വ്യക്തമാക്കി. ഇത്രയും ചെറുപ്പത്തിൽ സിനിമയിൽ എത്തിയെങ്കിലും ഇപ്പോഴും ഹണി റോസിൻ്റെ ലക്ഷ്യത്തിൽ താൻ എത്തിയിട്ടില്ല എന്നാണ് നടി പറയുന്നത്. ആദ്യമൊന്നും സിനിമയെ അത്ര സീരിയസായി കണ്ടിരുന്നില്ല. സിനിമ ചെയ്താൽ സ്റ്റാറാകുമെന്ന് ഹണി റോസ് അന്ന് കരുതിയിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന് പിന്നീട് ഹണിക്ക് മനസ്സിലായെന്നും അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പിന്നീട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ കിട്ടിയതിന് ശേഷമാണ് ഹണി റോസിന് നല്ല ചിത്രങ്ങൾ വന്നു തുടങ്ങിയത്. ഇപ്പോഴിതാ ഏറെ ചലഞ്ചിങ്ങായി കിട്ടിയ ചിത്രമാണ് റേച്ചൽ. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഹണി റോസ് പറയുന്നത്. 5 ഭാഷകളിലായി പാൻ ഇന്ത്യ ലെവലിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ശക്തയായ ഒരു ഇറച്ചിവെട്ടുകാരിയുടെ വേഷത്തിലാണ് ഹണി റോസ് അതിൽ എത്തുന്നതെന്നും നടി വ്യക്തമാക്കി. ഏതായാലും ഹണി റോസ് ഇത്രയൊക്കെ തന്നെ ഉദ്ഘാടനങ്ങൾ ചെയ്ത് ഫേമസ് ആയിട്ടുണ്ടെങ്കിലും ഹണി റോസ് വിചാരിച്ചതുപോലെ ഒരു ഉയരത്തിലേക്ക് എത്താൻ നടിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് നടി വ്യക്തമാക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.